അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 കപ്പോളം അവിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അവിൽ ആദ്യം നമ്മളൊന്ന് കഴുകിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കഴുകിയെടുക്കുക. കൂടുതൽ കഴുകണം എന്നില്ല, ഒരു പ്രാവശ്യം മാത്രം കഴുകിയാൽ മതി. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തവിടൊക്കെ നന്നായിട്ട് പോകുന്നവരെ കഴുകുക. കുറച്ചുകൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെക്കൊന്നും ചെയ്യരുത്. ഇത് സോക്കായി കഴിയുമ്പോൾ നല്ലതുപോലെ അങ്ങനെ വേസ്റ്റായി പോകും. അതുകൊണ്ട് കഴുകി മാത്രം എടുത്താൽ മതി. അപ്പം തന്നെ കഴുകിക്കളയണം. ഒരു മിനിറ്റ് പോലും കുതിർക്കാനായി വെക്കരുത്. വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. അപ്പോഴേ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ റോസ്റ്റഡ് ആണ് ചേർക്കുന്നത്. റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് നല്ല മണം തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടെ ചോപ്പ് ചെയ്തത്, ഞാൻ ഒരുമിച്ചിട്ട് ചോപ്പ് ചെയ്തതുകൊണ്ടാണ്. വേറെ വേറെ ചോപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. ഉപ്പ് നമ്മൾ അവിലേക്കുള്ള ഉപ്പും കൂടി ചേർക്കണം. കാരണം നമ്മൾ സാധാരണ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വെള്ളത്തിൽ വറ്റിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഉപ്പ് ഒന്ന് നന്നായി പിടിച്ച് കിട്ടാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഉപ്പ് ചേർത്തോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടത് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവലൊരു 15 മിനിറ്റ് കൊണ്ട് ഇതേതുപോലെ ഇത്രയും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ, കാണുന്ന പോലെയല്ല, നല്ല സോഫ്റ്റാണ്. നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്തല്ലേ. ഇനി പതിയെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കണം. എങ്കിലേ നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തും പിടിക്കുള്ളൂ. പതിയെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവസാനം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങവസാനം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഒന്ന് കൂടുതൽ സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ ഫൈനലി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, തേങ്ങ മാത്രം മതി. നമ്മൾ തേങ്ങ അവസാന സ്റ്റേജിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങ റോസ്റ്റായി കിട്ടണമെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് തേങ്ങയുടെ രുചി അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്താലാണ് തേങ്ങയുടെ രുചി അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ദേ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.